ചിന്നക്കനാൽ പൂപ്പാറ മേഖലയിൽ നിരവധി ആളുകളുടെ ജീവനെടുത്ത കാട്ടാനകളെ പിടിച്ച് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതിന് ശുപാർശ ചെയ്യുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. ഫോറസ്റ്റ് വാച്ചറെ കാട്ടാന കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് നാട്ടുകാരും ജനപ്രതിനിധികളും ദേശീയപാത ഉപരോധിച്ച് നടത്തിയ സമരത്തെ തുടർന്ന് നടത്തിയ ചർച്ചയിലാണ് നടപടി സ്വീകരിക്കുമെന്ന് വനംവകുപ്പ് ഉറപ്പ് നൽകിയത്. ഇതിനുശേഷമാണ് 5 മണിക്കൂർ നീണ്ട സമരം അവസാനിപ്പിച്ചത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:30 ആരംഭിച്ച ഉപരോധ സമരം 7 മണിയോടെയാണ് പ്രതിഷേധക്കാർ അവസാനിപ്പിച്ചത്. ഇരു ദിശകളിലേക്കുമുള്ള സ്കൂൾ ബസ്സുകൾ, ചരക്ക് ലോറി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഉപരോധ സമരത്തിൽ കുടുങ്ങി. വനംവകുപ്പിനെതിരെ രൂക്ഷമായ ഭാഷയിൽ മുദ്രാവാക്യം വിളിച്ചായിരുന്നു ഉപരോധ സമരം. അക്രമകാരികളായ കാട്ടാനകളെ മാറ്റണമെന്നും കാട്ടാനകളെ പ്രതിരോധിക്കാനുള്ള നൂതന മാർഗങ്ങൾ ഉടനടി നടപ്പിലാക്കണമെന്നുമായിരുന്നു നാട്ടുകാരുടെ പ്രധാന ആവശ്യം. എംഎൽഎമാരായ MM മണി, A രാജ എന്നിവർ സ്ഥലത്തെത്തി സമരക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും ചെയ്തു. ഉദ്യോഗസ്ഥന്മാരായുള്ള ചർച്ചയിൽ ഉപദ്രവകാരികളായ 2 കാട്ടാനകളെ മാറ്റുന്നതിന് CCF സർക്കാരിന് ശുപാർശ നൽകാനും MLA മാർ ആവശ്യം വേഗത്തിലാക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും MM മണി MLA പറഞ്ഞു. അക്രമകാരികളായ ആനയെ പിടിച്ചു മാറ്റി അവിടെ പരിശീലിപ്പിച്ച് നാട്ടാനയായി മാറ്റണം. യമനെയൊന്നും വഴിയെ വിടാൻ പാടില്ലേ പോർച്ചുകാരന്മാർ? അങ്ങനെയാണെ ഇവരിതെല്ലാം നടക്കണമെന്നുള്ള കാര്യം നമ്മളങ്ങ് ആലോചിക്കേണ്ടി വരും. പിന്നെ എന്തിനാ ഇവന് ശമ്പളം കൊടുക്കുന്നത്? തീറ്റി പോറ്റുന്നുണ്ടല്ലോ ഇവനെ, ഇവൻ്റെ മറ്റവനെയെല്ലാം. ഇതുവരെ കൊന്നതിന് മുഴുവൻ നഷ്ടപരിഹാരം കൊടുക്കണം. ഒന്ന്, കുഴപ്പക്കാരെ ആനകളെ പിടിച്ചു മാറ്റണം. രണ്ട്, ആവശ്യമാണ് ഇതുവരെ മരിച്ചവർക്കൊക്കെ നഷ്ടപരിഹാരം കൊടുക്കണം. കൂടാതെ ആനയിറങ്ങുന്ന മേഖലയിൽ അടിയന്തരമായി RRT ടീമിനെ വിന്യസിക്കുമെന്നും ആനശല്യം രൂക്ഷമായ പന്നിയാർ, ശങ്കരപാണ്ഡ്യൻമേട്ട് എന്നിവിടങ്ങളിൽ ഫെൻസിംഗ് സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും ഹൈറേഞ്ച് സർക്കിൾ CCF അരുൺ RS ഉറപ്പ് നൽകി. ഇതിൽ ഫോറസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ മതികെട്ടാൻ അങ്ങ് ദൂരെയാണ്. ഇത് ബാക്കിയൊന്നും ഫോറസ്റ്റ് ലാൻഡല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഒരാനയെ പിടിച്ചാൽ മാത്രമേ ഈ പ്രശ്നം തീരുമെന്നുള്ളതും ഇല്ല. പക്ഷെ അതിന് പകരം ഈ തരത്തിൽ കൂടുതൽ ഇതിനെ സയൻറ്റിഫിക്കായിട്ട് അപ്രോച്ച് ചെയ്തിട്ട് ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. അത് വളരെ ഇതായിട്ട് തന്നെ നമ്മൾ നടപടി എടുത്തു വരികയാണ്. അപ്പോൾ ഇത് തന്നെ ഇപ്പോൾ പോസ്റ്റിൽ കൊടുക്കും. യോഗ തീരുമാനം സമരക്കാരെ അറിയിച്ചതിന് ശേഷമാണ് 7 മണിയോടെ ഉപരോധ സമരം നാട്ടുകാർ അവസാനിപ്പിച്ചത്. പോലീസ് എത്തുന്നതിന് മുൻപ് മൃതദേഹം സംഭവസ്ഥലത്തു നിന്നും മാറ്റിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുമെന്നും CCF യോഗത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.